Hi, what is video? Hi. Chichu. Hi, what is? Hi. Hi. Thank you, puppy. Thank you, puppy. Like and share it and subscribe. Tutta la bella gamta margate. Up up in the food, they will give me in with them. Bye bye. That's bye bye. Ah, shoo. In drawing in a diagonal and a chase to the pillar and a tarant with it. I'm gonna teach you Leluanita. In drawing in another video, in the back of the session, അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ടും കാണിക്കാണ്ടിരുന്നത് കേട്ടോ നമുക്കപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കൻ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടന് ചിക്കൻ ബിരിയാണിയോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ എന്തായാലും കറിയായിട്ട് കുറച്ച് വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് കൂട്ടാനായിട്ട് വെക്കാം ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെച്ചാലാണ് തികയുള്ളൂ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടൊക്കെ ഒരു ചെറിയൊരു കൂട്ടാനൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ അന്നേരം എനിക്ക് വിശേഷങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് മതിയാവണില്ല കേട്ടോ ഇങ്ങനെ പിന്നാലെ നടന്ന് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് എപ്പോഴും ഇപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കും കേട്ടോ അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമുക്ക് നല്ല നേരം പോക്കാണ് കേട്ടോ അടുക്കളയിൽ നിന്ന് നമ്മളെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ മാറാണ്ട് ഇങ്ങനെ നമ്മുടെ പിന്നാലെ നിൽക്കുക ഓരോന്നൊക്കെ തൊട്ടും പിടിച്ചൊക്കെ നിൽക്കും അപ്പോൾ അവളുണ്ട് കൂടെ പിന്നെ പിള്ളേർ അവിടെ ഗംഭീര കളിയിലാണ് കേട്ടോ അവർ മൂളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കയറിയാണ് നിൽക്കണത് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കൂടെ കുറ്റം പറഞ്ഞ് തല്ലും കൂടിയൊക്കെ നിൽക്കും എന്നാലും അത്യാവശ്യം കുറുമ്പും കുശുമ്പും ഒക്കെ ഉണ്ട് രണ്ടെണ്ണത്തിനും കയ്യിൽ രണ്ടെണ്ണത്തിൻ്റെ കയ്യിലല്ല പിള്ളേരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ട് കേട്ടോ ഒരാൾ അപ്പോൾ ഞാൻ ചിക്കൻ കറിയാണ് വെക്കുന്നത് ചിക്കൻ കറി ആയോ എന്ന് ചോദിക്കാനായിട്ടാണ് വന്നേക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു ആവുമ്പോൾ നിൻ്റെ അടുത്ത് പറയാം എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യണത് മുളകും മല്ലിയും കൂടിയിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ ചിക്കനിൽ ഉപ്പും ഈ മല്ലി മുളകും ചൂടാക്കിയതും മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടിയും അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിരുമ്പി കൂട്ടി വെക്കും കേട്ടോ എന്നിട്ടാണ് നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് ചിക്കനിൽ പരട്ടി വയ്ക്കുന്ന സാധനങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഇവിടെ എങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് ചെയ്യല് കേട്ടോ നമ്മുടെ മുളകൊക്കെ മുളക് പൊടി മല്ലിപ്പൊടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിനെടുത്തിട്ട് പരട്ടി വയ്ക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ചിക്കൻ കറിക്ക് കിട്ടുക കേട്ടോ പിന്നെ നമ്മൾ സവോളയൊക്കെ വാട്ടുമ്പോൾ ഇതിനകത്ത് പൊടികളൊന്നും ഇടില്ല കേട്ടോ ഉപ്പിടും അല്ലാണ്ട് വേറെ പൊടികളൊന്നും ഇതിനകത്ത് ഇടില്ല നമ്മൾ പരട്ടി വയ്ക്കുമ്പോൾ അതിൽ പരട്ടി വയ്ക്കലാണ് ചെയ്യൽ അപ്പോൾ സവോള വാട്ടുമ്പോൾ സവോളയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളക് വേപ്പില സവോള എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കും അമ്മ വയ്ക്കുമ്പോൾ അധികം അങ്ങോട്ട് വഴറ്റാറില്ല ജസ്റ്റ് ഒന്ന് വാടുമ്പോഴേക്കും അവളെ ചിക്കൻ ഇടാറുണ്ട് കേട്ടോ അതിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ആ ടേസ്റ്റൊന്നും കിട്ടണമെന്നില്ല എന്നാലും അത്യാവശ്യം തട്ടി കൂട്ടിയൊക്കെ പോകാമെന്നുള്ളൂ അല്ലാണ്ട് വേറെ സ്പെഷ്യൽ ടേസ്റ്റ് എന്നൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ കുറച്ച് നാളായി ഇങ്ങനെ വെച്ചിട്ട് അല്ലാതെണ്ടെങ്കിൽ ഞാൻ ഇതിൽ പൊടികളൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ച് തക്കാളിയൊക്കെ ഇട്ട് വേറെ ഇതിൽ വെക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മുടെ ചിക്കൻ പരട്ടി വെച്ചേക്കണത് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് കേട്ടോ ഉരുളക്കിഴങ്ങിട്ട് വേവിക്കേണ്ടത് ചിക്കൻ്റെ കുറച്ച് നേരമായിട്ട് തിളക്കി തിളച്ച് തുടങ്ങിയിട്ട് നമുക്കപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം കേട്ടോ ഇടയ്ക്ക് ഒന്ന് ഇളക്കില്ല എന്നുണ്ടെങ്കിൽ അടി പിടിക്കും കേട്ടോ ഇത് പക്ഷെ നല്ല കട്ടിയുള്ള പാത്രമായ കാരണം വലിയ അടി പിടിക്കലൊന്നും ഇല്ല പിന്നെ അത്യാവശ്യം വെള്ളം നമ്മൾ ഒഴിച്ചതിനേക്കാൾ കൂടുതൽ വെള്ളമായിട്ടുണ്ട് കേട്ടോ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ അത്യാവശ്യം നന്നായി വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഒരുവിധം വേവും ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇത്തിരി കൂടി നേരം കഴിയുക നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നേരമൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ നല്ല കുറുകുറു ചറ ഇതൊക്കെ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനത്തെ കറി മതി നമ്മൾ ചോറാണ് കേട്ടോ പിന്നെ ബിരിയാണി ഉണ്ട് കേട്ടോ നമുക്ക് പിള്ളേർക്കും എനിക്കും കഴിക്കാനുള്ള ബിരിയാണിയൊക്കെ ഉണ്ട് ചേട്ടൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുള്ളൂ അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല
വലിയ കാര്യമായിട്ട് നാളെ അങ്ങനെ കഴിക്കില്ല. അപ്പം ചിക്കനൊക്കെ അത്യാവശ്യത്തിന് വെന്തുണ്ട്. ഇനിയൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് കുറച്ചും കൂടി നേരം കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് പിള്ളേരുടെ വിളക്കൊക്കെ വയ്ക്കാനായിട്ട് പോയിട്ടുണ്ട്. വിളക്കൊക്കെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പൂജപ്പിൻ്റെ ഈ ഇത് അക്ഷര എഴുതാനായിട്ട് നമ്മൾ അരിയിട്ട് ദോശ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അരിയൊക്കെ ഞാൻ പാക്ക് ചെയ്യാനായിട്ട് നിരഞ്ജനേനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരഞ്ജനയാണ് ആ അരി പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് ഒതുക്കി പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഒന്ന് പറക്കി അതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് അവൾ ഇടയ്ക്ക് വന്ന് ഫോണിൽ നോക്കിട്ട് അവളെ പെടുണ്ടോ അവൾ പെടുണ്ടോ എന്ന് നോക്കണ ഇടയ്ക്ക് വന്ന് നോക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്തിട്ട് അവളെന്തായാലും പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ അവളെ എന്നും കാണലുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. അവൾക്കും ഇങ്ങനെ വീഡിയോയിലൊക്കെ വരാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അല്ല ചിക്കൻ ബിരിയാണി കുറച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ നമ്മളെപ്പോഴെപ്പോഴും ഇട്ട് ഇളക്കി ചീത്തയാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പകർത്തി പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒക്കെ ഇട്ട് ഒരുമിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി വയ്ക്കാം കേട്ടോ. ബിരിയാണി ഉള്ള കാരണം എല്ലാവർക്കും നേരത്തെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 7 മണി 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയുണ്ട് സുഖം? എന്തൊക്കെയുണ്ട് സുഖം? നീ എന്തൊക്കെയുണ്ട് റോഡി നോക്കുമ്പോ? നീ തന്നെ തല പറയണേ. എന്റെ പല്ല അവിടെ പോയി പറഞ്ഞ പകുതി പിന്നെന്തൊക്കെ വിശേഷങ്ങള്? പിന്നെ എന്നിട്ട് അവിടെ നോക്കി നിന്ന അടുപ്പിന്റെ അവിടെ നിന്നിട്ട് നോക്കിന്നേ ചിക്കൻ റെഡി ആയോ നോക്കിതാ. ചിക്കൻ ഇഷ്ടം നിനക്ക്? അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടാ. ബിരിയാണി കുക്കറിൽ വെച്ചൊന്ന് ആവി കയറ്റിപ്പോൾ ജസ്റ്റ് ഒന്ന് കരിഞ്ഞു, അടിയൊന്ന് കരിഞ്ഞു കേട്ടാ. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കരിഞ്ഞ ഭാഗമൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ ഇതേ കുഞ്ഞുപെണ്ണിന് വെള്ളച്ചോറും അതുകൊണ്ട് വെള്ളച്ചോറ് എടുത്ത് വെച്ചേക്കായിരുന്നു. പക്ഷേ കുഞ്ഞുപെണ്ണിന് ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വക സാധനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടാ. അപ്പോൾ ഇതേ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടാ. പിന്നെ ഇതേ നമ്മുടെ ട്രൈപോഡ് ഇടയ്ക്കിടയ്ക്ക് വീണ് എൻ്റെ ട്രൈപോഡ് ഒരു വഴിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത യൂട്യൂബ് റവന്യൂ കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈപോഡ് പറഞ്ഞാൽ വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഒന്ന് ടി വി ഒക്കെ കണ്ട് അടിച്ചു പൊളിച്ചൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഇത്ര ഉള്ളൂ വിശേഷങ്ങൾ. വിശേഷം ഇത്തിരി ഉള്ളു കേട്ടോ. ഇന്നലത്തേലെ ആഡ് ചെയ്യായിരുന്നു, പക്ഷേ ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടി പോയിച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്യേണ്ടിയിരുന്നത് കേട്ടോ. പിന്നെ അതേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് പോവാണ്. ചേട്ടൻ വന്നു, ചേട്ടത്തിന് ഭക്ഷണം കഴിച്ചു കേട്ടോ. വെള്ളച്ചോറാണ് ആൾ കഴിച്ചത്, പിന്നെ അധികം ഒന്നും കഴിച്ചില്ല. വന്ന് വിശപ്പിൻ്റെ ആ സമയത്ത് കഴിക്കും, അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഇപ്പോൾ കഴിക്കലില്ല. വിശപ്പിക്കണ നേരത്ത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. 7 മണി 7:30 ഉള്ളൂ കേട്ടോ. ഞങ്ങളൊരു 9 മണിയായിപ്പോഴേക്കും ഞങ്ങളൊരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.